ഹായ് എവ്രി വൺ, ദിസ് ഇസ് മുഹമ്മദ് അൽഫാൻ. വെൽക്കം ടു സ്കിൽ ടു സക്സീഡ്. ഒരു ഫേമിനെ സംബന്ധിച്ച് സ്റ്റോക്ക് മാനേജ്മെന്റ് അത്രയ്ക്ക് ഒരു ക്രൂഷ്യൽ ഏരിയ, റൈറ്റ്? ഞാൻ ലാസ്റ്റ് ഇയർ ഒരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു, അതായത് എങ്ങനെ ഒരു പെർച്ചേസും സെയിൽസും നെറ്റ് സ്റ്റോക്കും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു എക്സൽ ഒരു ആപ്ലിക്കേഷൻസ്. അതിൽ തന്നെ എൻ നമ്പർ ഓഫ് പോസിറ്റീവ് ഫീഡ്ബാക്കും അതുപോലെ തന്നെ സജഷൻസും വന്നിട്ടുണ്ടായിരുന്നു. സോ അതിൽ പറഞ്ഞ മെയിൻ ഇമ്പോർട്ടൻറ്റ് സജഷൻസ് ഒക്കെ ഫിൽട്ടർ ചെയ്തുകൊണ്ട് ബിൽഡപ്പ് ചെയ്തൊരു ഓട്ടോമാറ്റിക് സ്റ്റോക്ക് മാനേജ് ആപ്ലിക്കേഷനാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് സെയിൽസും പെർച്ചേസും സെയിൽസ് റിട്ടേണും പെർച്ചേസ് റിട്ടേണും ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ റിപ്പോർട്ട് അയച്ചെടുക്കാമെന്നുള്ള ഒരു പ്ലാറ്റ്ഫോം, കൂടെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്കും കാണിക്കുന്ന രീതിയിലുള്ള ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ആദ്യം ഇതിന്റെ ഡെമോ വേർഷൻ കാണിച്ചത്, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, അതിനുശേഷം നോളജ് ട്രാൻസ്ഫർ, അതായത് ഇത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെന്നുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോയിൽ കിടക്കാം. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. സോ നമുക്ക് ആദ്യം ഇതിന്റെ ഡെമോ വേർഷൻ നോക്കാം. അതായത് ഇവിടെ ഡിഫറെന്റ് ടാബ്സ് കാണാം. അതിൽ ബൈ ഡിഫോൾട്ട് ഫസ്റ്റ് ഷീറ്റിൽ വരുന്ന മെയിൻ ഡാഷ്ബോർഡ് ആണ്. ഡാഷ്ബോർഡ് മീൻസ് നമുക്ക് ഇൻസ്റ്റന്റ് ആയി തന്നെ നമുക്ക് സ്റ്റാറ്റസ് അറിയാനുള്ള ഒരു ഇന്റർഫേസ് ആണ്. ഓക്കെ, നമുക്ക് ആദ്യം ആ ഡാഷ്ബോർഡിലുള്ള ഓരോ ഫീൽഡ് എന്താണ്, അതിന്റെ പേർപ്പസ് എന്താണെന്ന് നോക്കാം. അതിനുശേഷം ഓരോ ഫീൽഡിന്റെ ഫീച്ചേഴ്സും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് ഡാറ്റ എങ്ങനെ ഫീഡ് ചെയ്യുക, അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഓരോ ബട്ടൺസും സ്ലൈസസും ഗ്രാഫൊക്കെ എങ്ങനെ വർക്ക്ഔട്ട് ആവുന്നുള്ളത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സോ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷന്റെ പേരാണ് ഓട്ടോമാറ്റിക് സ്റ്റോക്ക് മാനേജ്മെന്റ് സിസ്റ്റം. നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ സ്റ്റോക്ക് റിലേറ്റഡ് അല്ലെങ്കിൽ ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ബിൽഡപ്പ് ചെയ്തത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസ് അവിടെ അപ്ലൈ ചെയ്തത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇവിടെ ലെഫ്റ്റ് സൈഡ് ടോപ്പിൽ കാണുന്ന എൻ്റർ ദ ഫീൽഡ് എന്നുള്ള ഈ ബോക്സ് കാണാം, റൈറ്റ്? ഇവിടെ റെസ്പെക്റ്റീവ് ഫീൽഡ് കാണാം, ഡേറ്റ്, ഇൻവോയ്സ്, ഐറ്റം, ക്വാണ്ടിറ്റി. അതായത് ഇവിടെ ഇൻ കേസ് നമ്മളൊരു പുതിയൊരു ഐറ്റംസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് പെർച്ചേസ് ചെയ്താലോ സെയിൽ ചെയ്താലോ അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്ത ഐറ്റം തിരിച്ച് സപ്ലൈ റിട്ടേൺ പോയിട്ടുണ്ടെങ്കിൽ അത്തരം ഡാറ്റാസ് ഫീഡ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഇത്. അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി ഈ റെസ്പെക്റ്റീവ് ബട്ടൺ താഴെയുള്ള ബട്ടൺസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഫീഡ് ആയിക്കോളും. സോ ഇവിടെ കാണുന്ന നാല് ബട്ടൺസ്, റൈറ്റ്? അത് ഡാറ്റ ഫീഡ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി അത് ആ റെസ്പെക്റ്റീവ് ഷീറ്റിൽ ഫില്ലാവും. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി ബാക്കിൽ കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യും. ഈ റൈറ്റ് സൈഡ് കാണുന്ന ഒരു മിനി കലണ്ടർ ആണ്. നമ്മൾ എക്സലുള്ള ആഡ്സ് ഇൻ ഓപ്ഷൻ ത്രൂ നമുക്ക് ഇത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ഞാൻ അത് ഇൻബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു പക്ഷേ മിസ്റ്റേക്ക് പറ്റിയേക്കാം, ഡിഫറെൻറ്റ് ഫോർമാറ്റിലായിരിക്കാം, ഫസ്റ്റ് മന്ത് വരാം, ചില ഡേറ്റ് വരാം, അല്ലെങ്കിൽ ബാക്ക് സ്ലാഷിന് വേറെ ഡിഷണൽ ഹൈഫൺ ആവാം. സോ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഒരു പ്രോപ്പർ ഒരു യൂണിഫോമിറ്റി ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കലണ്ടർ ഇവിടെ ഇൻബിൽഡ് ചെയ്തത്. ഓക്കെ, ഈ റൈറ്റ് സൈഡ് കാണുന്ന ഈ ഓരോ ബട്ടൺസ് എന്താ, ഓരോ മാസ്റ്റർ ടാബ്സാ. പെർച്ചേസ്, സെയിൽ, സ്റ്റോക്ക്, റിട്ടേൺ, പെർച്ചേസ് റിട്ടേൺ ആൻഡ് സെയിൽസ് റിട്ടേൺ. ഞാൻ ജസ്റ്റ് ഒന്ന് പെർച്ചേസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ആ പെർച്ചേസ് ഷീറ്റിലേക്ക് പോകുന്നു. തിരിച്ച് ഡാഷ്ബോർഡ് വേണമെങ്കിൽ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റോക്ക് വേണമെങ്കിൽ സ്റ്റോക്കിലേക്ക് ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുന്നു. റിട്ടേൺസ് വേണമെങ്കിൽ സെയിൽസ് റിട്ടേൺ ആണെങ്കിൽ അതിലേക്ക് പോയാൽ മതി. ഓക്കെ, ഞാൻ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുന്നു. അവിടുന്ന് തന്നെ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ റിട്ടേൺ സെയിൽസ് പോയിട്ടുണ്ടെങ്കിൽ സെയിൽസ് വിൻഡോയിലേക്ക് വീണ്ടും വരാം. നമുക്ക് ഒരേ ടൈമിൽ തന്നെ മറ്റുള്ള ഷീറ്റിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ബിൽഡപ്പ് ചെയ്തത്. ഓക്കെ, ജസ്റ്റ് ഡാഷ്ബോർഡിലേക്ക് പോകുന്നു. ഞാൻ തൊട്ട് താഴേക്കാണ് ചൂസ് പീരീഡ് എന്നുള്ള ഈ ഒരു വിൻഡോക്ക് സ്ലൈസർ എന്ന് പറയും. ഇത് പിവോട്ട് ടേബിൾ ത്രൂ ആണ് ഇത് ഇൻബിൽഡ് ചെയ്തത് ആക്ച്വലി. അതിന് തൊട്ട് താഴെ കാണുന്ന രണ്ട് ചാർട്ട് കാണാം, അതായത് ടോപ്പ് മൂവ്മെന്റ് ഐറ്റംസും ഇൻവെന്ററി സ്റ്റാറ്റസും. ഫോർ എക്സാമ്പിൾ 2015 ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഇയറിൽ ഏറ്റവും കൂടുതൽ പോയ ഐറ്റംസ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഇൻവെന്ററി സ്റ്റാറ്റസും, അതായത് എൻഡ് ഓഫ് ദി ഇയർ എത്രമാത്രം സാധനം പോയിട്ടുണ്ട് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ 2020-22 ആണെങ്കിൽ അതും കാണാൻ പറ്റും. അതായത് ആസ് ഓഫ് ടുഡേസ് ഡേറ്റ് ഉള്ള 17 ആണെങ്കിൽ അതും കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന സ്റ്റോക്ക് റിപ്പോർട്ട് ഇൻ PDF, അതായത് ഇൻ കേസ് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ റിപ്പോർട്ട്, അതായത് കറണ്ട് സ്റ്റോക്ക് റിപ്പോർട്ട് അല്ലെങ്കിൽ എൻ്റെ സ്റ്റോക്ക് റിപ്പോർട്ടോ നിങ്ങൾക്ക് മാനേജറിന് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ PDF ത്രൂ അല്ലെങ്കിൽ പ്രിന്റ് എടുത്തിട്ടോ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി അതൊരു PDF ഫോർമാറ്റിൽ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് സേവ് ആവും, അത് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാനും പറ്റും. ആ ഓപ്ഷൻ അത് ബിൽഡപ്പ് ചെയ്തത്. ഓക്കെ, ഈ താഴെ കിടന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ചെക്ക് പ്രോഡക്റ്റ്, അതായത് നമുക്ക് കറണ്ട് സ്റ്റോക്ക് അറിയണം എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ചൂസ് പ്രോഡക്റ്റ് ഉണ്ട്, ഇപ്പോൾ റൗട്ടറാണുള്ളത്, അതിന് പകരം ഗ്രാഫിക്സ് കാർഡ് എടുക്കുന്നു. സോ അവൈലബിൾ ക്വാണ്ടിറ്റി 859 ആണ്, അത് സ്റ്റോക്ക് ഉണ്ട് ഇന്ന റാക്കിലാണ്, ഇന്ന സെക്ഷനിലാണുള്ളത്. ഓക്കെ, അത് വീണ്ടും ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. മോണിറ്റർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് ആക്ച്വലി. സോ അതും നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. സോ ഇവിടെ കാണിച്ച ജസ്റ്റ് ഇതിൻ്റെ മെയിൻ ഡാഷ്ബോർഡ് ഇൻ്റർഫേസ് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ഞാൻ ജസ്റ്റ് റാം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോക്കും ഇവിടെ കാണിച്ചു, റൈറ്റ്? ഇനി ഡാറ്റ എങ്ങനെ ഫീഡ് ചെയ്യാമെന്ന് നോക്കാം. ഇറ്റ്സ് വെരി സിമ്പിൾ. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഐറ്റം ഇന്ന് ഞാൻ പെർച്ചേസ് ചെയ്യാണ്. സോ അതുകൊണ്ട് ഞാൻ ഡേറ്റിൻ്റെ അവിടെ കേഴ്സർ പ്ലേസ് ചെയ്തു. ഞാൻ പറഞ്ഞു ഒരിക്കലും മാനുവലി ഇവിടെ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് പകരം ഇന്നത്തെ ഡേറ്റ് എടുക്കുന്നു, 23rd. ഓട്ടോമാറ്റിക്കലി വന്നു. ഇൻവോയ്സ് നമ്പർ, ഫോർ എക്സാമ്പിൾ IN4124 ടൈപ്പ് ചെയ്തു. ഇനി ഐറ്റംസ് എടുക്കുന്നു, ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്തു, ഹാർഡ് ഡിസ്ക് 1000 ക്വാണ്ടിറ്റി എൻ്റർ ചെയ്തു. ശേഷം ഞാൻ പെർച്ചേസ് ക്ലിക്ക് ചെയ്യുന്നു. പെർച്ചേസ് ആണ് ചെയ്തത്. പെർച്ചേസ് ക്ലിക്ക് ചെയ്യുന്ന തന്നെ ഇതിവിടെ MTI കാണാൻ പറ്റും, കാരണം ഒരു ഡാറ്റയിൽ കയറിയിട്ടുണ്ട്. നമുക്കത് കയറിയുണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് പെർച്ചേസിലേക്ക് പോകുന്നു, താഴത്തേക്ക് വരുന്നു. ഇവിടെ കാണാം റെസ്പെക്റ്റീവ് ഡേറ്റും ഇൻവോയ്സ് നമ്പറും ഐറ്റംസും ക്വാണ്ടിറ്റിയും, റൈറ്റ്? തിരിച്ച് ഡാഷ്ബോർഡിലേക്ക് പോകുന്നു. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് സെയിലാണ് നടത്തിയെങ്കിൽ ആ റെസ്പെക്റ്റീവ് ഡേറ്റ് ഇടാം, ഇൻവോയ്സ് നമ്പർ ഇടാം, സെയിൽ ക്ലിക്ക് ചെയ്താൽ മതി. സോ സിമിലർ വേ സെയിൽസ് റിട്ടേണും പെർച്ചേസ് റിട്ടേണും. ഓക്കെ, അതെങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി ഫീഡ് ആവുന്നത് കാണിച്ചു തരാം. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് കാണുന്ന സ്ലൈസറും താഴെ കാണുന്ന ഡാഷ്ബോർഡ് ഒക്കെ ബിൽഡപ്പ് ചെയ്തത് പിവോട്ട് ടേബിൾ വെച്ചിട്ടാണ്. ഇത് മൊത്തത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ സംഭവമാണ്. നമുക്കിത് ഓരോന്ന് എങ്ങനെയാ ബിൽഡപ്പ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം. ഓക്കെ,
താൻ തന്നെ ഞാൻ ഈ ഫുൾ വ്യൂ മാറ്റാണ്. ഷോ ടാപ്സ് ആൻഡ് കമാൻഡ്സ് ക്ലിക്ക് ചെയ്യുന്നു, കാരണം പല ടൂൾസും നമുക്ക് ആക്സസ് ചെയ്യേണ്ടതുണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ. ഓക്കെ, സോ ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബ്ലാങ്ക് വർക്ക് ഓപ്പൺ ചെയ്യുക, ശേഷം ഒരു ആറ് ഷീറ്റ് ഇൻസേർട്ട് ചെയ്യുക. ഡാഷ്ബോർഡ്, പർച്ചേസ്, സെയിൽസ്, സ്റ്റോക്ക് മാസ്റ്റർ, സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ. അതിനുശേഷം ഡാഷ്ബോർഡ് ഷീറ്റിലേക്ക് വരുന്നു. സോ ഇവിടെ കാണുന്ന ഈ ഓരോ ഷേപ്സ് കണ്ടില്ലേ, ഓരോ ഹെഡിങ്ങിൽ ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്, സബ് ഹെഡിങ് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്, ഓരോ ബട്ടൺസിനും ഓരോ 3D ഫോർമാറ്റിലാണ് ഷേപ്പ് കൊടുത്തത്, റൈറ്റ്? ഈ ഷേപ്പൊക്കെ ഞാൻ എങ്ങനെ ബിൽഡപ്പ് ചെയ്ത്? ഇറ്റ്സ് വെരി സിമ്പിൾ. ഇവിടെ കാണുന്ന ഓരോ ഷേപ്പും ഞാൻ ഇൻ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അത്രയ്ക്കും ടൈമാണ് പോകുന്നത്. അതിന് പകരം കോമൺ ആയിട്ട് ഒരു സിമ്പിൾ എക്സാമ്പിൾ കാണിച്ചത് എങ്ങനെ ഒരു ഷേപ്പ് ഇൻസേർട്ട് ചെയ്യുക, അതെങ്ങനെ 3D സ്റ്റൈലിലേക്ക് മാറ്റുക, എങ്ങനെ ടെക്സ്റ്റ് അമെൻഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ഇവിടെ കേഴ്സർ പ്ലേസ് ചെയ്യുന്നു, ഒരു ഇൻസേർട്ട്. ഇവിടെ n നമ്പർ ഓഫ് ഷേപ്സ് ഉണ്ട്, അതിൽ ഞാൻ റെക്ടാംഗിൾ ഓപ്റ്റ് ചെയ്യുന്നു, ശേഷം ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുന്നു. ഇങ്ങനെ ബൈ ഡീഫോൾട്ടായി കാണിച്ച കളർ ഇതാണ്, ഇതിന്റെ മേലെ നമുക്ക് ചേഞ്ചസ് വരുത്താം. സോ ഈ ഷേപ്സ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ ഡീഫോൾട്ട് ആയിട്ട് എക്സലൻ ഓട്ടോമാറ്റിക്കലി ഒരു അഡീഷണലി കണ്ടക്സ്ച്വൽ ടാബ് പോപ്പ് ചെയ്ത് വരും, അതായത് ഷേപ്പ് ഫോർമാറ്റ് എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്യുക, ശേഷം ഞാൻ കളർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ മാറ്റാൻ പറ്റും ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ. ഫോർ എക്സാമ്പിൾ ഈ ഒരു കളർ ഞാൻ കൊടുത്തിട്ട് വിചാരിക്കുക, ഓക്കെ, ബ്ലാക്ക്. അതുപോലെ തന്നെ ഈ ഒരു ഷേപ്പിന്റെ എഫക്റ്റ് മാറ്റണം, ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക, ബീവൽ ഷേപ്പിലേക്ക് മാറ്റുന്നു, ക്ലിക്ക് ചെയ്തു. ഓക്കെ, സോ ഈ ഒരു ബീവൽ ഷേപ്പിലൊക്കെ ആയിട്ടുണ്ട്, അത് തന്നെ ഇവിടെ കാണിക്കുന്ന എല്ലാം ബീവൽ ഷേപ്പാണ്, റൈറ്റ്? ഇനി ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം ഒരു ടെക്സ്റ്റ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ടെക്സ്റ്റ് അടിക്കുക, നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഇതെ നമുക്ക് റീസൈസും ചെയ്യാം. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഹോം ടാബിൽ വന്നിട്ട് എന്താക്കാം, സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യുക, സൈസ് കൂട്ടുക, മിഡിലേക്ക് അലൈൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഷേപ്സിൻ്റെ സൈസ് റീസൈസ് ചെയ്യാനും പറ്റും, കണ്ടില്ല, ഏത് രീതിയിലും മൂവബിളാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നു. സെയിം സംഭവം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്, കണ്ടില്ലേ? ഒരു മെയിൻ ഹെഡിങ് കൊടുത്തു, ഒരു സബ് ഹെഡിങ് കൊടുത്തു, താഴത്തിൽ റെസ്പെക്റ്റീവ് ബട്ടൺസ് കൊടുത്തു. ഈ ബട്ടൺസ് എന്താ, എനിക്ക് ആ റെസ്പെക്റ്റീവ് ഷീറ്റിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഓപ്ഷനാണ്, വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കണ്ട. അതുപോലെ തന്നെ ഇവിടെ കാണുന്നത് ഈ ഡാറ്റയുടെ ഫീഡ് ചെയ്യാനുള്ള ബട്ടൺസ്, അതൊക്കെ ഞാൻ ബീവൽ ഷേപ്സിലാണ് കൊടുത്തത്. അതുപോലെ തന്നെ സ്റ്റോക്ക് റിപ്പോർട്ട് ഇൻ PDF, റൈറ്റ്? അത് ഞാൻ രണ്ട് ബീവൽ ഷേപ്പ് കൊടുത്തു, അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒന്ന് പ്ലേസ് ചെയ്തത് മാത്രം ഒരു വൃത്തിക്കും വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു PNG ട്രാൻസ്പെറൻറ്റ് പിക്ചർ ഞാൻ എന്താക്കി, ഗൂഗിൾ കൂടെ സെർച്ച് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടതാണ്. അതുപോലെ തന്നെ ഇവിടെയും കാണാൻ പറ്റും സെയിം ഷേപ്പ് തന്നെ. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഒന്ന് എൻ്റെതായ രീതിയിൽ ഞാൻ ബിൽഡപ്പ് ചെയ്തൊരു ഡിസൈനാണ്. ഇതിനും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഉഷാറാക്കിയിട്ട് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ കാണുന്ന ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഫീൽഡ്, റൈറ്റ്, ഇത് ഞാൻ എന്താക്കി, എൻ്റർ ദ ഫീൽഡ്. ബട്ട് ഇവിടെയാണ് ഡാറ്റ നമ്മൾ ഫീഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്, ഇത് നമുക്ക് അറിയുന്നതാണ്, റൈറ്റ്? ഇത് ജസ്റ്റ് മെർജ് ചെയ്തു, കോമൺ ആയിട്ട് റെസ്പെക്റ്റീവ് ബ്ലാങ്ക് ഫീൽഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്, റൈറ്റ്? സോ താഴെ കാണുന്ന ഓരോ ബട്ടൺസേക്കും അതെങ്ങനെ കണക്ട് ചെയ്യാനൊക്കെ കാണിച്ചതാ, എങ്ങനെ ഓരോ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് ക്ലിക്ക് ചെയ്യുക, എങ്ങനെയാണ് ഓരോ ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നേരത്തെ നിങ്ങൾ ഡെമോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ സൈഡിൽ സ്ലൈസേഴ്സും ചാർട്ടൊക്കെ, അത് ആക്ച്വലി പ്യുവർ ടേബിളുമായി ബന്ധപ്പെട്ടതാണ്. ആ സ്റ്റേജ് എത്തുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതുപോലെ തന്നെ ഇവിടെ കാണാം ആ സെയിം ഷേപ്പിൽ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ കറൻറ്റ് സ്റ്റോക്ക് റിപ്പോർട്ട് കാണാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് താഴെയുള്ള ടാബ്ലർ ഫോർമാറ്റ് കൊടുത്തത്. ഒരു നാല് ഫീൽഡ് കാണാം, ചൂസ് പ്രൊഡക്റ്റ് ആൻഡ് എക്സ് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ബ്ലാങ്ക് സെല്ലുണ്ട്. അതുപോലെ തന്നെ അവൈലബിൾ ക്വാണ്ടിറ്റി, സ്റ്റോക്ക് സ്റ്റാറ്റസ്, റാക്ക് നമ്പർ. സോ ഇതാണ് ഡാഷ്ബോർഡിലുള്ള നിങ്ങൾ നേരത്തെ കണ്ട ഇന്റർഫേസ് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യാൻ. മെജോറിറ്റി ഈ ഡാഷ്ബോർഡിൽ ഞാൻ കൂടുതൽ സ്പെൻഡ് ചെയ്ത് ഈ ബീവൽ ഷേപ്പ് ഉണ്ടാക്കാൻ, അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ബിൽഡപ്പ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് കാണാൻ ഈ ഐറ്റം നമ്പർ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തും കൂടെ ഞാൻ നേരത്തെ ഡെമോയിൽ ഞാൻ കാണിച്ചു തന്ന ലിസ്റ്റ്, റൈറ്റ്? സിമിലർ വേ ഇവിടെയും നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അത് വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ ഈ ഒരു ഡാഷ്ബോർഡിൽ ഞാൻ എന്താക്കി, ഗ്രിഡ് ലൈൻ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. ബൈ ഡിഫോൾട്ട് വരുന്ന ആ ഒരു ഗ്രിഡ് ലൈൻ വ്യൂവിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ഷോ എന്നുള്ള ഗ്രൂപ്പ്, അതിൽ ഗ്രിഡ് ലൈൻ ജസ്റ്റ് അൺടിക്ക് ചെയ്തതാണ്. അത് ഒഴിവാക്കിയിട്ട് ഞാൻ എന്താക്കി, ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് യെല്ലോ കളറാക്കി, ഷീറ്റ് കംപ്ലീറ്റ് സെലക്ട് ചെയ്തിട്ട് ഹോം ടാബിൽ പോയിട്ട് ഇവിടെ കാണാൻ പറ്റും ഫിൽ കളർ എന്ന ഓപ്ഷൻ, അത് ഇഷ്ടമുള്ള കളർ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കാണുന്ന ഈ ഓരോ ബട്ടണും ഞാൻ ഓരോ ഷീറ്റിലേക്ക് കണക്ട് ചെയ്യുക ഹൈപ്പർ ലിങ്ക് ഉപയോഗിച്ചിട്ട്. അത് വെരി സിമ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ, പർച്ചേസ് സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ലിങ്ക് ഇവിടെ കാണാം, പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെന്റ്. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ലിസ്റ്റ് ഓഫ് ഷീറ്റ് കാണാം ഈ എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റിൽ. ഡാഷ്ബോർഡ് തൊട്ടിട്ട് പർച്ചേസ് റിട്ടേൺ വരെ, കണ്ടില്ലേ? അത് ഏത് ഷീറ്റിലേക്കാണ് പർച്ചേസ് നാവിഗേറ്റ് ചെയ്യേണ്ടത്, പർച്ചേസ് ഷീറ്റിലേക്കാണ്, പർച്ചേസ് ഓപ്റ്റ് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്യുക. ഇനി ജസ്റ്റ് കേഴ്സർ അതിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ ഒരു പോയിന്റ് ഔട്ട് വരും, കണ്ടില്ലേ? ആരോ മാർക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷീറ്റിലേക്ക് നാവിഗേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഓപ്ഷൻ ആണെങ്കിൽ വേണമെങ്കിൽ തിരിച്ചു അതിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും, പർച്ചേസ് റിട്ടേണിലേക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് നാവിഗേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ തിരിച്ച് വീണ്ടും ഡാഷ്ബോർഡിലേക്ക് വേണമെങ്കിൽ അങ്ങനെയും നാവിഗേറ്റ് ചെയ്യുക. അപ്പോൾ ഡാഷ്ബോർഡിലേക്ക് വേണമെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ലിങ്ക് കൊടുക്കുന്നു, പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെന്റ് ഡാഷ്ബോർഡ്. അപ്പോൾ തിരിച്ച് ഇതിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. സ്ട്രൈറ്റ് ആയി നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കാണാം സെയിൽസും സ്റ്റോക്കും പർച്ചേസ് റിട്ടേണും സെയിൽസ് റിട്ടേണും. അതുപോലെ തന്നെ ഇത് ഞാൻ കംപ്ലീറ്റ് ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, കണ്ടില്ലേ, സെയിൽസ് ക്ലിക്ക് ചെയ്തു, അതിലേക്ക് വന്നു. ഞാൻ അതുപോലെ തന്നെ പർച്ചേസ് റിട്ടേൺ ക്ലിക്ക് ചെയ്യും, അതിലേക്ക് വന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇത് ജസ്റ്റ് ഒരു ഓപ്ഷൻ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക, ഡയറക്ട്ലി ഈ ഷീറ്റ് ക്ലിക്ക് ചെയ്താലും മതി, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട് റിട്ടേൺ ടാബ്. നമുക്ക് അഥവാ ഇൻ കേസ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ബട്ടൺ അടിച്ചാൽ മതി. ഓക്കെ, ഞാൻ ഫോർ ടൈമിംഗ് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നു കേട്ടോ. ഇനി അടുത്ത നിങ്ങളുടെ എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. സ്റ്റോക്ക് മാസ്റ്ററിലേക്ക് പോവുക. ഫോർ എക്സാമ്പിൾ, ഞാൻ ജസ്റ്റ് കുറച്ച് ഡാറ്റ കോപ്പി ചെയ്തിട്ടുണ്ട്, ഒന്ന് പേസ്റ്റ് ചെയ്യുന്നു.
ഇത്രക്കും എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് അത് സ്റ്റോക്ക് ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. ഇപ്പൊ നിലവിലുള്ള സ്റ്റോക്ക് ഡീറ്റെയിൽസ് ആ സ്റ്റോക്ക് ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഏതാവും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ അവൈലബിൾ സ്റ്റോക്കിന്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കത് അങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഇറ്റ്സ് വെരി സിമ്പിൾ. ഈക്വൽ ടു ഇഫ് ഓപ്പൺ ബ്രാക്കറ്റ് ലോജിക്കൽ ടെസ്റ്റ് ഈ സെല്ലിലെ വാല്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ കോമ ഡബിൾ കോട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് കാണിക്കണം, അല്ലെങ്കിലോ ഇൻ സ്റ്റോക്ക് ക്ലോസ് ദി ബ്രാക്കറ്റ് എൻ്റർ ചെയ്യുന്നു. അത് ഇൻ സ്റ്റോക്ക് ആണ്. ആ സീറോൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്കും കാണാൻ പറ്റും. റൈറ്റ്, ഇത് വേറെ കളറിൽ കൊടുക്കണം, ഗ്രീനും റെഡും ആയിട്ട്. അപ്പോൾ കണ്ടീഷൻ ഫോർമാറ്റ് അപ്ലൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഈ കോളത്തിലാണ് നമ്മൾ കണ്ടീഷൻ ഫോർമാറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. കോളം കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. ഒരു ഹോം കണ്ടീഷൻ ഫോർമാറ്റിംഗ് ഹൈലൈറ്റ് സെൽ റൂൾസ് ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻ, ഇവിടെ ഞാൻ ടെക്സ്റ്റ് കൊടുക്കുകയാണ് ഇൻ സ്റ്റോക്ക് ആണെങ്കിൽ ഗ്രീൻ കളറിൽ കാണിക്കണം. ഓക്കെ അടിക്കുന്നു. നെക്സ്റ്റ് കണ്ടീഷൻ ഫോർമാറ്റ് വീണ്ടും പോകുന്നു, ദാറ്റ് കണ്ടെയ്ൻസ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെങ്കിൽ റെഡ് കളറും കാണിക്കണം. ഓക്കെ പ്രസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നിങ്ങളുടെ റാക്ക് നമ്പർ ഇവിടെ മാനുവലി ടൈപ്പ് ചെയ്താലും മതി. ഫോർ എക്സാമ്പിൾ AZ101 ഇതുള്ളത്, ഇറ്റ്സ് ഡ്രാഗ് ഡൗൺ ചെയ്യുന്നു, റെസ്പെക്റ്റ് ചെയ്യും, റാക്ക് നമ്പർ ഡീറ്റെയിൽസ് കിട്ടി. ഓക്കെ, ഈ സെയിം സംഭവം തന്നെ എനിക്ക് ഡാഷ് ബോർഡിൽ വന്നിട്ട് എന്താക്കണം, ചൂസ് പ്രൊഡക്റ്റ് എന്നുള്ള പൊസിഷനിൽ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സെല്ലിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിനെ കുറിച്ചുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ തന്നെ. ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാം. ഗോ ടു ഡാറ്റ, ഡാറ്റ വാലുവേഷൻ, ഡാറ്റ വാലുവേഷൻസ് ലിസ്റ്റ്, അപ്പാരോ ക്ലിക്ക് ചെയ്തു, സ്റ്റോക്ക് മാസ്റ്ററിലേക്ക് പോയിട്ട് ആ കംപ്ലീറ്റ് സെറ്റ് ഓഫ് സ്റ്റോക്ക് സെലക്ട് ചെയ്തു, ഡൗൺ ആരോ ഓക്കെ ഇറ്റ്. അതോടെ ആ ലിസ്റ്റ് നമുക്ക് കിട്ടി. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വി ലുക്കപ്പ് അപ്ലൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാൻ മൗസ് സെലക്ട് ചെയ്തു, ഈക്വൽ ടു വി ലുക്കപ്പ്, ലുക്കപ്പ് വാല്യൂ മൗസ് കോമ ടേബിൾ അറേ, സ്റ്റോക്ക് മാസ്റ്ററിൽ പോകുന്നു, ലുക്കപ്പ് വാല്യൂ തൊട്ടിട്ട് നമുക്ക് എന്താ റിസൾട്ട് വേണ്ടത്, ക്വാണ്ടിറ്റിയാണ് അവിടെ വേണ്ടത്. റൈറ്റ്, ക്വാണ്ടിറ്റി വരെ സെലക്ട് ചെയ്തു, കോമ ടു സെക്കൻഡ് കോളത്തിലുള്ളത് ക്വാണ്ടിറ്റി, റൈറ്റ് കോമ സീറോ. അപ്പോൾ നമുക്ക് ആ ക്വാണ്ടിറ്റി കിട്ടി. സിമിലർ വേ സ്റ്റോക്കിനും റാക്കിനും ഞാൻ അപ്ലൈ ചെയ്യേണ്ടി പോകുന്നു, ഈക്വൽ ടു വി ലുക്കപ്പ് മൗസ് കോമ സ്റ്റോക്ക് മാസ്റ്ററിൽ പോകുന്നു, ത്രീ കോമ സീറോ കിട്ടി ഇൻ സ്റ്റോക്കിലുള്ള റാക്ക് നമ്പർ. ഈക്വൽ ടു വി ലുക്കപ്പ് മൗസ് ഓപ്റ്റ് ചെയ്തു, വി ലുക്കപ്പ് വാല്യൂ കോമ ടേബിൾ വരെ സ്റ്റോക്ക് മാസ്റ്ററിലേക്ക് പോയിട്ടുണ്ട്, അതായത് ടേബിളറെ സെലക്ട് ചെയ്യുന്നു, ലുക്കപ്പ് വാല്യൂ ഇട്ടിട്ട് നമുക്ക് റാക്ക് നമ്പർ വരെ 1, 2, 3, 4 ഫോർത്ത് കോളത്തിലാണ്, റൈറ്റ് കോമ 4, 0 ഇവിടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടി. അഗെയിൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലുക്കപ്പ് റെഫറൻസ് വി ലുക്കപ്പിനെ കുറിച്ചിട്ടും ഇൻഡെക്സ് മാച്ചിനെ കുറിച്ചിട്ടും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ മൗസിൻ്റെ സ്റ്റാറ്റസ് കിട്ടി, ഇവിടെ കാണാൻ പറ്റും മൗസ് 25 ക്വാണ്ടിറ്റി ആണെന്നുള്ളത്. നെക്സ്റ്റ് റൗട്ടേഴ്സ് എടുത്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ റൗട്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കാണിക്കുന്നത്, കാരണം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണല്ലോ നേരത്തെ കണ്ടത്. ഇവിടെ മോണിറ്റർ ആണെങ്കിൽ ആ ലെവലും കണ്ടു. ഇനി ഇവിടെ അഥവാ ഇൻ സ്റ്റോക്കും ഔട്ട് ഓഫ് സ്റ്റോക്കിനും കണ്ടീഷൻ ഫോർമാറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഹോം ടാബിൽ പോയിട്ട് കണ്ടീഷൻ ഫോർമാറ്റ് എടുത്ത് ആ സെയിം സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ഇനി സിമിലർ വേ ഇവിടെയും എനിക്ക് ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം ഐറ്റം വൈസിൽ. ഇവിടെ ഐറ്റംസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്തു, ഡാറ്റ പോകുന്നു, ഡാറ്റ വാലുവേഷൻ, ഡാറ്റ വാലുവേഷൻസ് ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്തു, ലിസ്റ്റ് അപ്പാരോ സ്റ്റോക്ക് മാസ്റ്റർ എടുക്കുന്നു, റെസ്പെക്ട് ചെയ്യൂ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് സെലക്ട് ചെയ്തു, ഡൗൺ ആരോ ഓക്കെ ഇറ്റ്. അപ്പോൾ ഇവിടെ റെസ്പെക്റ്റീവ് പ്രോഡക്റ്റ് ജനറേറ്റ് ചെയ്ത് വന്നു. റൈറ്റ്, ഇനി നമുക്ക് അങ്ങനെ ഡാറ്റ ഇവിടെ ഫീഡ് ചെയ്യാൻ നോക്കാം, അതുള്ള ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് VBA മാക്രോ വെച്ചിട്ടാണ്. നമുക്ക് ചെറിയ എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അതിന് മുന്നേ എനിക്ക് ഡേറ്റ് ഇവിടെ മാനുവലി ഇടുന്നതിന് പകരം എനിക്ക് ഡേറ്റ് പിക്കർ ഇവിടെ വേണം. അതിന് വേണ്ടത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക നിങ്ങളെ സിസ്റ്റത്തിൽ ഡെവലപ്പർ ടാബ് ഇവിടെ ഓൾറെഡി ഉണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ എന്താക്കുക, ഏതെങ്കിലും എക്സിസ്റ്റിംഗ് ടാബ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കസ്റ്റമൈസ് റിബൺ എടുക്കുക. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് വരും വിൻഡോ. അപ്പോൾ റൈറ്റ് സൈഡ് ഒരു പക്ഷേ നിങ്ങളെ സിസ്റ്റത്തിൽ ഡെവലപ്പർ ടാബ് അൺടിക്ക് ആയിരിക്കും, ടിക്ക് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഡെവലപ്പർ ടാബ് ഇവിടെ അപ്പിയർ ചെയ്ത് വരും. ഓക്കെ, എല്ലാ വേർഷനിലും ഇത് അവൈലബിൾ ആണ്. ഇത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ കാണാം ഒരു ആഡ്സ് എന്നുള്ള ഗ്രൂപ്പ്, അതിനുള്ള ആഡ്സ് എന്നുള്ള റിബൺ ഉണ്ടാവും, ക്ലിക്ക് ചെയ്യുക. കാരണം ഇവിടെ നമ്മൾ എക്സലിൽ ഇല്ലാത്ത ഒരു അഡീഷണൽ ഫീച്ചർ ഇൻസേർട്ട് ചെയ്യാണ് ഡേറ്റ് പിക്കർ എന്നുള്ളത്. സോ ജസ്റ്റ് സ്റ്റോറിൽ പോകുന്നു, ഇവിടെ സെർച്ച് ചെയ്യുക, ഡേറ്റ് പിക്കർ എൻ്റർ ചെയ്താൽ മതി. നിങ്ങൾക്ക് മിനി കലണ്ടർ കിട്ടും, ജസ്റ്റ് ഒന്ന് ആഡ് കൊടുക്കുക ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, നമുക്കിത് വേണമെങ്കിൽ മിനിമൈസും ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് റീസൈസ് ചെയ്യുന്നു, ഇവിടെ പ്ലേസ് ചെയ്യുന്നു. സോ ഇവിടെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഫോർ എക്സാമ്പിൾ ഇവിടെ കേഴ്സർ പ്ലേസ് ചെയ്തു, ഡേറ്റ് ഞാൻ 20 ഓപ്റ്റ് ചെയ്തു, ഇൻവോയ്സ് ഫോർ എക്സാമ്പിൾ AZ501. ഓക്കെ, ഐറ്റം മൗസ് ഓപ്റ്റ് ചെയ്തു, ശേഷം ക്വാണ്ടിറ്റി 10. ജസ്റ്റ് അസ്യൂം ചെയ്യുക ഇതൊരു പേർച്ചേസ് ട്രാൻസാക്ഷൻ ആണെന്നുള്ളത്. ഇപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു വൺ ടൈം റെക്കോർഡാണ്, അതായത് VBA മാക്രോ ഓട്ടോ റെക്കോർഡ് വെച്ചിട്ട് അതിൻ്റെ ആക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു സിംഗിൾ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി അത് ഫീഡ് ആവും. അപ്പം ഈ ഒരു കമാൻഡ് അല്ലെങ്കിൽ ഈ ഒരു ആക്ഷൻസ് എക്സൽ എന്ന ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഓരോ സ്റ്റെപ്പും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഗോ ടു ഡെവലപ്പർ ടാബ്, ക്ലിക്ക് ഓൺ റെക്കോർഡ് മാക്രോ, ഇതിനൊരു പേര് കൊടുക്കുന്നു ടെസ്റ്റ്. ഓക്കെ, ഞാൻ ഓക്കെ പ്രസ് ചെയ്യുന്നു, ഇവിടെ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്ന ഓരോ സ്റ്റെപ്പും ഓരോ ആക്ഷൻസും ബാക്ക്ഗ്രൗണ്ടിൽ എക്സൽ റെക്കോർഡ് ചെയ്ത് വെക്കും. കംപ്ലീറ്റ് ഡാറ്റ കോപ്പി ചെയ്യുന്നു, ഇത് പർച്ചേസ് ട്രാൻസാക്ഷൻ ആണല്ലോ, പർച്ചേസിലേക്ക് വരുന്നു,
ഇവിടെ കേസർ പ്ലേസ് ചെയ്തു, റൈറ്റ് ക്ലിക്ക്, പേ സ്പെഷ്യൽ വാല്യൂസ് ട്രാൻസ്പോസ്. കാരണം അത് നമുക്ക് കുത്തനെ കാണിക്കുന്നത്, ഇത് നമുക്ക് ഒരു ലാറ്ററൽ സ്റ്റൈലിൽ കാണിക്കാം. നമ്മൾ ട്രാൻസ്പോസ് ക്ലിക്ക് ചെയ്തു, ഡാറ്റ ഇവിടെ കിട്ടി. ശേഷം ഇവിടെ റോ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, തിരിച്ച് ഡാഷ്ബോർഡിലേക്ക് വരാം, ഔട്ട്സൈഡ് ക്ലിക്ക് ചെയ്യുക, കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യുക, ആൻഡ് ഇവിടെ കേസർ പ്ലേസ് ചെയ്യുക, സ്റ്റോപ്പ് റെക്കോർഡ്. അത്രയേ ഉള്ളൂ. ഇതൊരു വൺ ടൈം ജോബാണ്, പേർച്ചേസിന് മാത്രം സെറ്റ് ചെയ്ത് വെച്ചതാട്ടോ. അപ്പോൾ സിമിലർ വേ സെയിൽസിനും സെയിൽസ് റിട്ടേണും പെർച്ചേസ് റിട്ടേണൊക്കെ സെയിം സ്റ്റെപ്പ് തന്നെയാണ് യൂസ് ചെയ്യാറ്. ഒരു വൺ ടൈം പ്രോസസ്സാണ് ഈ റെക്കോർഡ് മാക്രോ എന്നുള്ള എല്ലാത്തിനും. പിന്നെ ഓട്ടോമാറ്റിക്കലി ഈ റെസ്പെക്റ്റീവ് ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാറ്റ ഫീഡ് ആയിക്കോളും. ഓക്കെ, ഇപ്പം ഡാറ്റ ഫീഡ് ചെയ്തു. ഈ നെക്സ്റ്റ് നമുക്ക് ഓട്ടോമേഷൻ ചെയ്യണം, അതെങ്ങനെ ലിങ്ക് ചെയ്യുക ഇപ്പം മാക്രോനായിട്ടുള്ളത്. നമ്മൾ ടെസ്റ്റ് എന്നുള്ള മാക്രോ ആണ് സെറ്റ് ചെയ്ത് വെച്ചത്. ഇനി അവിടെ എപ്പം പെർച്ചേസ് ചെയ്താലും ഈ പെർച്ചേസ് ബട്ടണായിട്ട് ലിങ്ക് ചെയ്യണം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ഡാറ്റ. അതുകൊണ്ട് ഈ പെർച്ചേസ് ടാബ് ക്ലിക്ക് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ കാണാൻ പറ്റും അസൈൻ മാക്രോ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ കാണാൻ പറ്റും ടെസ്റ്റ് നമ്മൾ കൊടുത്ത മാക്രോൻ്റെ പേരാണ്. ഓക്കെ പ്രസ് ചെയ്തു. റൈറ്റ്, ഞാൻ അവിടെ കേസർ പ്ലേസ് ചെയ്യുന്നു. ഞാൻ ഇന്നൊരു പെർച്ചേസ് ചെയ്തു, 24th. ഇൻവോയ്സ് നമ്പർ ഫോർ എക്സാമ്പിൾ A105. ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്തു, മൗസ് ഓപ്റ്റ് ചെയ്തു, ക്വാണ്ടിറ്റി 1005. പെർച്ചേസ് ക്ലിക്ക് ചെയ്യുന്നു, അത് എം ടി ആയി, കാരണം ഡാറ്റ അങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഇനി പെർച്ചേസ് ടാബിൽ പോയാൽ കാണാൻ പറ്റും ഡാറ്റ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വന്നത്. വീണ്ടും ഡാഷ്ബോർഡിലേക്ക് പോകുന്നു. സിമിലർ വേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിൽസും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഇവിടെ ഞാൻ അഗെയിൻ വി ബി എ മാക്രോ വൺ ടൈം കൂടെ ഇത് കാണി പോവാണ്. ഒരു ഡേറ്റ് ഓപ്റ്റ് ചെയ്തു, ശേഷം ഇൻവോയ്സ് നമ്പർ ZZ600, ഐറ്റംസ് മൗസ് ഓപ്റ്റ് ചെയ്തു, ടു ക്വാണ്ടിറ്റി സെല്ല് ചെയ്യാൻ വേണ്ടി നിൽക്കാം. നെക്സ്റ്റ് റെക്കോർഡേ മാക്രോ എടുക്കുന്നു, മാക്രോ പേര് കൊടുക്കുന്നു ടെസ്റ്റ് ടു. ഓക്കെ, ഇത് സെയിൽസിനുള്ള കേട്ടോ. ഓക്കെ പ്രസ് ചെയ്തു. അപ്പം റണ്ണായി കൊടുക്കാം മാക്രോ. കോപ്പി ചെയ്യുന്നു, സെയിൽസ് ടാബിലേക്ക് പോകുന്നു, കേഴ്സർ പ്ലേസ് ചെയ്തു, റൈറ്റ് ക്ലിക്ക്, പേ സ്പെഷ്യൽ വാല്യൂ ട്രാൻസ്പോസ്, ഓക്കെ. ശേഷം ഇവിടെ റോ ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നു. ഡാഷ്ബോർഡിലേക്ക് വരുന്നു, ഔട്ട്സൈഡ് ക്ലിക്ക് ചെയ്യുന്നു, കംപ്ലീറ്റ് എക്സിസ്റ്റിംഗ് ആ ഫീഡ് ചെയ്ത ഡാറ്റ ഡിലീറ്റ് ചെയ്യുന്നു. ശേഷം ഡേറ്റ് എന്നുള്ള അവിടെ തന്നെ കേഴ്സർ പ്ലേസ് ചെയ്യുന്നു, സ്റ്റോപ്പ് റെക്കോർഡ് ഇരിക്കുന്നു. നെക്സ്റ്റ് ഞാൻ സെയിൽ ഇവിടെ മാനുവൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അതിൻ്റെ മുന്നേ ഈ സെയിൽ ബട്ടൺ അതായിട്ട് ലിങ്ക് ചെയ്യണം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, അസൈൻ മാക്രോ, ടെസ്റ്റ് ടു, ഓക്കെ. ഇനി ഒരു ട്രാൻസാക്ഷൻ കൂടി ഇൻസേർട്ട് ചെയ്യാണ്. കേഴ്സർ പ്ലേസ് ചെയ്തു, 24. ഇൻവോയ്സ് നമ്പർ ഫോർ എക്സാമ്പിൾ EE205. ജസ്റ്റ് ഒരു ഡമ്മി ആട്ടോ ഇവിടെ കാണിക്കുന്നത്. ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്തു, എഗെയിൻ മൗസ് ഓപ്റ്റ് ചെയ്തു, 5 കൊടുത്തു, 5 മൗസ് വേർഡ്സ് എന്നുള്ളത്. സെയിൽ ക്ലിക്ക് ചെയ്തു, ഡാറ്റ അതിൽ ഫീഡായി, നമുക്ക് കിട്ടിയിട്ടോ നോക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ കാണാൻ പറ്റും ജസ്റ്റ് 5 ഇവിടെ ഇൻസേർട്ട് ചെയ്ത്. റൈറ്റ്, സോ ഇവിടെ സെയിൽസിലും പോയി നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ, ഓരോ ട്രാൻസാക്ഷൻ ഡേറ്റ് ഡിസെൻഡിങ് ഓർഡറിലാണ് വന്നിട്ടുണ്ടാവും. നമുക്ക് മൾട്ടിപ്പിൾ രീതിയിൽ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അത് ഏറ്റവും ബെസ്റ്റ് ചെയ്തത് ഇവിടെ കാണിച്ചത്, ഒരു പക്ഷേ അസെൻഡിങ് ഓർഡറിലാക്കുക, പക്ഷേ അത് ചെയ്യുമ്പോൾ വി ബി എഫ് ആപ്ലിക്കേഷൻ ത്രൂ പ്രോഗ്രാമിനെ നമുക്ക് ബിൽഡപ്പ് ചെയ്യേണ്ടി വരും. അതിനെക്കാട്ടും ഏറ്റവും ബെസ്റ്റ് എന്താ, നമുക്ക് റെക്കോർഡ് മാക്രോ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഓട്ടോ റെക്കോർഡ് ചെയ്യുക, ആ കമാൻഡ് എക്സലൻറ്റ് റെക്കോർഡ് ചെയ്യും, നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ അതിനെ ഓട്ടോമാറ്റിക് ചെയ്ത് തരും. അതുപോലെ നമുക്ക് അസെൻഡിങ് ഓർഡറിലാക്കണമെങ്കിൽ നമുക്ക് അത് ഫിൽട്ടർ ചെയ്തുകൊണ്ട് അസെൻഡിങ് ഓർഡറിലാക്കാനും പറ്റും. റൈറ്റ്, ഡാഷ്ബോർഡിലേക്ക് വീണ്ടും പോകുന്നു. ഇവിടെ കാണുന്ന സെയിൽസ് റിട്ടേണും പെർച്ചേസ് റിട്ടേണും ഞാൻ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സെയിം സ്റ്റെപ്പ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല, ഞാൻ ക്വിക്കായിട്ടൊന്ന് ലിങ്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, സോ ഇവിടെ ജസ്റ്റ് സാമ്പിൾ ഡാറ്റ കൊടുത്തിട്ടുണ്ട്, സെയിൽസ് റിട്ടേണിലും പെർച്ചേസ് റിട്ടേണിലും. ഡാഷ്ബോർഡ് പോകുന്നു. ഈ താഴെ കാണുന്ന ഈ ഓപ്പണിംഗ് സ്റ്റോപ്പും കറക്റ്റ് അല്ല കാണിക്കുന്നത്. റൈറ്റ്, കാരണം എന്തുകൊണ്ട്, നമ്മൾ ജസ്റ്റ് ഒരു കോപ്പി പേസ്റ്റ് ചെയ്ത ഡാറ്റ വി ലുക്കപ്പും ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉപയോഗിച്ചും കൊണ്ട് ഇവിടെ ജനറേറ്റ് ചെയ്തതാണ്. ഇനി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. കുറച്ച് സെയിൽസ് റിട്ടേൺ വന്നിട്ടുണ്ട്, പെർച്ചേസ് റിട്ടേൺ വന്നിട്ടുണ്ട്, അഡീഷണലി പെർച്ചേസും സെയിലും വന്നിട്ടുണ്ട്. നമുക്കത് എങ്ങനെയുള്ളത് നോക്കാം. ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റോക്ക് മാസ്റ്ററിലേക്ക് പോവാം. ഇവിടെ കാണുന്ന ഈ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ മെയിനായിട്ട് വർക്കൗട്ട് ചെയ്യേണ്ടത്. സോ ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ രീതിയിൽ ഫോർമുല ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. ഒന്നാണെങ്കിൽ ഈ ഒരു എക്സിസ്റ്റിംഗ് സ്റ്റോക്ക്, നിലവിലുള്ള നിങ്ങൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫോർമുല ബിൽഡപ്പ് ചെയ്യാം. അതുമല്ല ഫ്രഷ് ആയിട്ട് ഈ ഒരു ആപ്പ് നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കാമെന്നായിരിക്കും. അതായത് സ്റ്റോക്ക് ഒന്നുമില്ല, സ്റ്റോക്ക് നിങ്ങൾ കയറ്റാൻ വേണ്ടി പോകുന്നു. അത്തരം കേസിൽ നമുക്ക് എന്താക്കാ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ, ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ ഡിലീറ്റ് ചെയ്യാം കേട്ടോ. ഫോർ ടൈം ബി കംപ്ലീറ്റ് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, ഒരു സ്റ്റോക്കും ഇല്ല. സോ ആക്ച്വലി നെറ്റ് സ്റ്റോക്ക് ഉദ്ദേശിക്കുന്നത് പെർച്ചേസ് മൈനസ് സെയിൽസാണ്. റൈറ്റ്, അതാണ് നെറ്റ് സ്റ്റോക്ക് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സെയിൽസ് റിട്ടേണും പെർച്ചേസ് റിട്ടേണും ഉണ്ടെങ്കിലോ, നമുക്ക് അതുപോലെ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാം. പ്ലസ് സെയിൽസ് റിട്ടേൺ ആൻഡ് മൈനസ് പെർച്ചേസ് റിട്ടേൺ അടിക്കുക, ഏത് രീതി നമുക്ക് ബിൽഡപ്പ് ചെയ്യാം. സോ ഇവിടെ ഞാൻ കേഴ്സർ പ്ലേസ് ചെയ്യുന്നു, ഈക്വൽ ടു, ഫസ്റ്റ് നമുക്ക് പെർച്ചേസിൽ നിന്ന് സെയിൽ കുറച്ചും കൂടെ നെറ്റ് സ്റ്റോക്ക് എടുക്കാം. ഈക്വൽ ടു സം ഇഫ് ഓപ്പൺ ബ്രാക്കറ്റ്. സോ സം ഇഫിനെ കുറിച്ചുള്ള ഇൻ ഡീറ്റെയിൽ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, സോ റേഞ്ച്, ഈ പ്രൊഡക്റ്റിൻ്റെ റേഞ്ച് എന്താണല്ലോ. സോ ആദ്യം പെർച്ചേസിനാണ് പോകുന്നത്, അതുകൊണ്ട് പ്രൊഡക്റ്റ് റേഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ സെലക്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ കോളം കംപ്ലീറ്റ് സെലക്ട് ചെയ്തു, കോമ, ക്രൈറ്റീരിയ, സ്റ്റോക്ക് മാസ്റ്ററിലേക്ക് വരുന്നു, ഫസ്റ്റ് സെല്ല് A2 എന്നുള്ളത് സെലക്ട് ചെയ്തു, കോമ, സം റേഞ്ച്, വീണ്ടും പെർച്ചേസിലേക്ക് വന്നിട്ട് ആ സം റേഞ്ച് അതായത് ക്വാണ്ടിറ്റീൻ്റെ ടോട്ടൽ റേഞ്ച് എടുക്കുന്നു, ക്ലോസ് ഈ ബ്രാക്കറ്റ്, എൻ്റർ റേറ്റ്. അപ്പോൾ ടോട്ടൽ സ്റ്റോക്ക് കിട്ടും. ഇവിടെ 0 കാണിക്കുന്ന കീബോർഡിൽ ഒന്നും പെർച്ചേസ് ചെയ്തില്ല, നമ്മൾ ആദ്യം പെർച്ചേസ് മൗസാണുള്ളത്, മൗസ് മൊത്തം ക്വാണ്ടിറ്റി അവിടെ കാണിക്കുന്നത്. നമുക്ക് ഇവിടെ കിട്ടുന്നത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഡ്രാഗ് ഡൗൺ ചെയ്യുന്നു, മൗസ് മാത്രം ഇവിടെ ജനറേറ്റ് ചെയ്ത് വന്നു. റൈറ്റ്,
ഇതിന്റെ കൂടെ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, ഇവിടെ 10 നേരത്തെ ഉണ്ടെങ്കിൽ പ്ലസ് കൊടുത്തുകൊണ്ട് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത്, എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, അതില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ഇവിടെ തന്നെ കേഴ്സർ പ്ലേസ് ചെയ്തു മൈനസ്, ഇനി സെയിൽസ് ഇതിന് കുറക്കണമല്ലോ. സം ഇഫ് ഓപ്പൺ ബ്രാക്കറ്റ് റേഞ്ച്, കീബോർഡിൻ്റെ റേഞ്ച് സെയിൽസ് ടാബിലേക്ക് പോയിട്ട് ആ റെസ്പെക്റ്റീവ് ഐറ്റം റേഞ്ച് സെലക്ട് ചെയ്തു, കോമ ക്രൈറ്റീരിയ എന്താ സ്റ്റോക്ക് മാസ്റ്ററിലേക്ക് വരുന്നു, കീബോർഡ്സ് കോമ സം റേഞ്ച് സെയിൽസിലേക്ക് പോയിട്ട് ആ ക്വാണ്ടിറ്റി റേഞ്ച് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുന്നു, ക്ലോസ് ദി ബ്രാക്കറ്റ്. സോ ഈ ഒരു കേസിൽ ഞാൻ ജസ്റ്റ് ട്രാക്ക് ഡൗൺ ചെയ്യുന്നു, ഇവിടെ കാണാം ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടന്നു, കാരണം മൗസിന്നും സെർട്ടൻ ക്വാണ്ടിറ്റി സെല്ലായിട്ടുണ്ടെന്ന് അർത്ഥം, റൈറ്റ്? സോ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വന്നു. ഇനി ഇൻ കേസ് ഞാൻ കീബോർഡ് ജസ്റ്റ് കോപ്പി ചെയ്യുന്നു, കീബോർഡ് പർച്ചേസ് ചെയ്ത് വിചാരിക്കാം, ഇന്നത്തെ ഡേറ്റ് ഇടുന്നു. സോ റാൻഡംലി ഞാനൊരു ഇൻവോയ്സ് നമ്പർ അപ്ലൈ ചെയ്തു, ശേഷം കീബോർഡ് ഇവിടെ ടൈപ്പ് ചെയ്തു 25, എൻ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ കീബോർഡ് സ്റ്റോക്കിലുണ്ട്, റൈറ്റ്? അത് വീണ്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കാണിക്കണമെങ്കിൽ സെയിൽസിൽ പോയിട്ടുണ്ടെങ്കിൽ സെയിം സംഭവം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യട്ടോ. എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് ഇൻവോയ്സ് നമ്പർ മാറ്റി കൊടുക്കുന്നു, കാരണം സെയിൽസ് ആണല്ലോ. 25 ഉള്ളത് 15 ആക്കുന്നു, ഇവിടെ കാണാൻ പറ്റും സ്റ്റോക്ക് മാസ്റ്ററിൽ 10 ആയത്, കാരണം 15 നമ്മൾ സോൾഡ് ചെയ്തിട്ടുണ്ട്. ഈ ബാക്കിയുള്ളതും അതേ ഒരു എഫക്റ്റ് തന്നെ കേട്ടോ, കംപ്ലീറ്റ്ലി ഞാൻ കാണിച്ച് ടൈം വേസ്റ്റ് ആക്കുന്നില്ല. ഇനി ഇവിടെ ജസ്റ്റ് കേഴ്സർ പ്ലേസ് ചെയ്തും കൊണ്ട് നമുക്കൊരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ ഉണ്ട്, സെയിൽസ് റിട്ടേണും ഉണ്ട് പേർച്ചേസ് റിട്ടേണും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്ന മൗസ് ഒന്ന് റിട്ടേൺ ആയിട്ടുണ്ട്, ഇനി സെയിൽസ് റിട്ടേൺ ഗ്രാഫിക്സ് കാർഡ് 5 റിട്ടേൺ ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ വേറൊന്നും കൂടി നോക്കാം, ഗ്രാഫിക്സ് കാർഡ് പർച്ചേസ് ചെയ്തെന്ന് വിചാരിക്കുക, ഫോർ എക്സാമ്പിൾ ഗ്രാഫിക്സ് കാർഡ് ഇവിടെ കൊടുത്തു, റെസ്പെക്റ്റ് ഇൻവോയ്സ് നമ്പർ കൊടുത്തു, ഒരു 100 പർച്ചേസ് ചെയ്തെന്ന് വിചാരിക്കാം. സോ ഇവിടെ ഇവിടെ കാണാൻ പറ്റും 100 ഇൻ സ്റ്റോക്ക്, അതുപോലെ തന്നെ ഒരു 80 സോൾഡ് ചെയ്തെന്ന് വിചാരിക്കുക. സോ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു സിമ്പിളായിട്ട്. സോ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് 80 ആക്കുന്നു, സെയിം ഇൻവോയ്സ് നമ്പർ ഇവിടെ ഇടുന്നില്ല, സ്റ്റോക്ക് മാസ്റ്റർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഇവിടെയും വന്നിട്ടുണ്ട്, സെയിൽസ് റിട്ടേണിലും പർച്ചേസ് റിട്ടേണിലും വന്നിട്ടുണ്ട്, റൈറ്റ്? സോ ഗ്രാഫിക്സ് കാർഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് 20 കാണിക്കുന്നത്, പക്ഷേ സെയിൽസ് റിട്ടേൺ ഇവിടെ നോക്കാൻ പറ്റും ഗ്രാഫിക്സ് കാർഡ് 5 റിട്ടേൺ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോക്കിൽ കയറേണ്ടതാണ്, റൈറ്റ്? 25 ആവണം. അതുപോലെ തന്നെ പർച്ചേസ് റിട്ടേൺ ഒരു 1 ഉണ്ട്, മൗസ് നമ്മൾ തിരിച്ചയച്ചിട്ടുണ്ട്, അത് പല റീസൺ ആവാം, ഓക്കെ? സോ ഇവിടെ സ്റ്റോക്ക് മാസ്റ്ററിലേക്ക് പോയിട്ട് നമുക്ക് എന്താക്കാം, ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു ഫോർമുല, പ്ലസ് സം ഇഫ് ഓപ്പൺ ബ്രാക്കറ്റ് ഫസ്റ്റ് സെയിൽസ് റിട്ടേൺ നോക്കാം, നമ്മൾ ആഡ് ചെയ്യണമല്ലോ, സെയിൽസ് റിട്ടേൺ ഉദ്ദേശിച്ച് നമ്മൾ തിരിച്ച് സ്റ്റോക്കിലേക്ക് വരാം, ആഡ് ആവാം, റൈറ്റ്? സോ റേഞ്ച് സെയിൽസ് റിട്ടേണിലേക്ക് വരുന്നു, ഐറ്റം സെലക്ട് ചെയ്യുന്നു കംപ്ലീറ്റ്ലി കോളം, കോമ സ്റ്റോക്ക് മാസ്റ്ററിലേക്ക് വരുന്നു, കീബോർഡ് സെലക്ട് ചെയ്തു പ്രൊഡക്റ്റ്, കോമ വീണ്ടും സെയിൽസ് റിട്ടേണിലേക്ക് വരുന്നു, ക്വാണ്ടിറ്റി ഓപ്റ്റ് ചെയ്തു, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ 25 ആയി. ഗ്രാഫിക്സ് കാർഡ് റിട്ടേൺ വന്നല്ലോ സെയിൽസ് റിട്ടേൺ ആയിട്ട്, അപ്പം 20-25. ഇനി പർച്ചേസ് റിട്ടേണും കൂടി ഉണ്ട്, സോ ആ കേസിൽ മൗസ് ഒരു ഒറ്റ പീസ് തിരിച്ച് വന്നിട്ടുണ്ട്, പർച്ചേസ് റിട്ടേണിൽ കാണാൻ പറ്റും, റൈറ്റ്? 1 എന്നുള്ളത് അതിവിടെ അഡ്ജസ്റ്റ് ആണ് ഓട്ടോമാറ്റിക്കലി. സോ മൈനസ്, കാരണം നമ്മൾ റിട്ടേൺ ചെയ്യണം, സ്റ്റോക്ക് കുറയാണ്. സം ഇഫ് ഓപ്പൺ ബ്രാക്കറ്റ് റേഞ്ച് പർച്ചേസ് റിട്ടേണിലേക്ക് പോയിട്ട് റെസ്പെക്റ്റ് ഐറ്റംസിൻ്റെ കോളം സെലക്ട് ചെയ്യുന്നു, കോമ സ്റ്റോക്ക് മാസ്റ്റർ കീബോർഡ്സ് കോമ സം റേഞ്ച് പർച്ചേസ് റിട്ടേണിലേക്ക് പോയിട്ട് ക്വാണ്ടിറ്റി എടുക്കുന്നു, ആൻഡ് റേറ്റ് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ 1008-1007 ആയിട്ടുണ്ട്, റൈറ്റ്? കംപ്ലീറ്റ്ലി അഡ്ജസ്റ്റ് ചെയ്ത് വന്നു ഇവിടെ. അപ്പം ഇതെല്ലാം ഇൻ്റർലിങ്ക് ആയിട്ടുണ്ട്, പർച്ചേസും സെയിൽസും സ്റ്റോക്ക് മാസ്റ്ററും സെയിൽസ് റിട്ടേണും പർച്ചേസ് റിട്ടേണും. സോ ഇവിടെ സ്റ്റോക്ക് മാസ്റ്റർ ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഡീറ്റെയിൽ ഫോമുലയാണ് തോന്നുന്നത്, സിമ്പിൾ ഫോമുലാണ് സമ്മിഫ് എന്നുള്ള ഫോമുല, അത് തന്നെ പ്ലസ്സും മൈനസും, കാരണം സെയിൽസ് റിട്ടേൺ ഉണ്ട് പർച്ചേസ് റിട്ടേൺ ഉണ്ട് സെയിൽസ് ഉണ്ട് പർച്ചേസ് ഉണ്ട്, അതുകൊണ്ടാണ് പ്ലസ്സും മൈനസും ആഡ് ഓൺ ചെയ്തത്. എക്സിസ്റ്റിംഗ് ആയിട്ട് ഏതെങ്കിലും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് പ്ലസ് അടിച്ചാൽ മതി, ഓക്കെ? അത്രയേ ഉള്ളൂ, ജസ്റ്റ് എൻ്റർ ചെയ്യുന്നു. ഇത്രയുള്ള സിമ്പിൾ സംഭവമാണ് ബിൽഡപ്പ് ചെയ്യാണ്. ഇനി ഡാഷ്ബോർഡിലേക്ക് പോയേക്കൂ, എനിക്ക് ആക്ച്വൽ കറണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് കിട്ടും, കണ്ടില്ലേ? ചൂസ് പ്രൊഡക്റ്റ് മോണിറ്റർ, മോണിറ്ററിൽ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഇനി കീബോർഡ് മൗസൊക്കെ ഒന്ന് ഓപ്റ്റ് ചെയ്ത് നോക്കാം, കീബോർഡ് ഓപ്റ്റ് ചെയ്യുന്നു, 10 സ്റ്റോക്ക് ഉണ്ട്, 10 സ്റ്റോക്കിനെ കാണിക്കുന്നത്, മൗസ് ആണെങ്കിലോ 1007, റൈറ്റ്? 1007 കാണിച്ചു, ആക്ച്വൽ സ്റ്റോക്ക് കിട്ടി, കറക്റ്റ്? ഇനി ഇൻ കേസ് നിങ്ങൾ ഈ സ്റ്റോക്ക് മാസ്റ്റിംഗ് PDF സേവ് ചെയ്യണം, ഇൻസ്റ്റൻ്റ് ആയിട്ട് പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. അതായത് ജസ്റ്റ് ഡാഷ്ബോർഡിൽ പോവാ, ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരൊറ്റ ക്ലിക്കിൽ തന്നെ ഒരു ബട്ടൺ വെച്ചും കൊണ്ട് എങ്ങനെ ഓട്ടോമാറ്റിക് ഇതുകൊണ്ട് പ്രിൻ്റ് എടുക്കാം, അല്ലെങ്കിൽ PDF സേവ് ചെയ്യുക എന്നുള്ളത് കാണിക്കുന്നത്, ഓക്കെ? സോ ആക്ച്വലി ഈ ഒരു സെക്ഷൻ ഈ ഒരു ഷേപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് സേവ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് പോകണം. എൻ്റെ അടുത്ത് ആക്ച്വലി ഇത് ഫിസിക്കൽ പ്രിൻ്റർ ഇല്ല, പക്ഷേ അതിൻ്റെ സ്റ്റെപ്പ് കാണിച്ചു തരാം. ആദ്യം വേണ്ടത് ഡെവലപ്പർ ടാബിൽ പോയിട്ട് റെക്കോർഡ് മാക്രോ എടുക്കുന്നു, കാരണം ഒരു വൺ ടൈം കമാൻഡ് ആണ് ഇവിടെ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. റെക്കോർഡ് മാക്രോ എടുക്കുന്നു, ഫോർ എക്സാമ്പിൾ ടെസ്റ്റ് 10 എന്നുള്ളൊരു പേര് കൊടുക്കുന്നു, ഓക്കെ പ്രസ് ചെയ്യുന്നു. ശേഷം സ്റ്റോക്ക് മാസ്റ്ററിൽ പോയിട്ട് ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്യാം, ഷിഫ്റ്റ് കൺട്രോൾ റൈറ്റ് ആരോ ഡൗൺ ആരോ, ശേഷം കൺട്രോൾ P പ്രസ് ചെയ്യാം, ശേഷം പ്രിൻ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ഓക്കെ? ജസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നു, തിരിച്ച് ഡാഷ്ബോർഡിലേക്ക് വരുന്നു, ഔട്ട്സൈഡ് ക്ലിക്ക് ചെയ്യാം, സ്റ്റോപ്പ് റെക്കോർഡിംഗ്, ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കമാൻഡ് അല്ലെങ്കിൽ ആ ആക്ഷൻസ്. ഈ ഒരു ബട്ടണിലേക്ക് ലിങ്ക് ചെയ്യണം, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അസൈൻ മാക്രോ ടെസ്റ്റ് 10, ഓക്കെ പ്രസ് ചെയ്യുന്നു.
അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സി പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ടല്ലേ, ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് സേവ് ആവും, കൂടുതൽ പ്രിന്റ് എടുക്കാൻ പറ്റും ആ ഒരു റെസ്പെക്റ്റീവ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്റ്റോക്ക് റിപ്പോർട്ട്. ഓക്കെ, നമുക്കിത് എങ്ങനെ ഒരു സ്ലൈസറോട് ഇൻസെർട്ട് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട ചാർട്ട് അല്ലെങ്കിൽ ഡാഷ് ബോർഡ് എങ്ങനെ ബിൽഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ. അതിനുവേണ്ടി കുറച്ച് ഡാറ്റ ഇവിടെ വേണം, അതുകൊണ്ട് തന്നെ ഞാൻ ആ നേരത്തെ കാണിച്ച് ആ ഒരു ഡമ്മി ഷീറ്റ് എടുക്കുന്നത്, അതിൽ എൻ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ഡമ്മി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കാണുന്ന സെയിൽസ് ഡാറ്റയിൽ എൻ നമ്പർ ഓഫ് ഡമ്മി ട്രാൻസാക്ഷൻ ഉണ്ട്, അതായത് 2010 to 2022 വരെ ഉണ്ട്, ഓൾമോസ്റ്റ് 10 വർഷത്തെ ഡാറ്റ. റൈറ്റ്, ഇത് ആദ്യം എന്താകണം, പ്യുവർ ടേബിൾ കൺവേർട്ട് ചെയ്യണം. ഗോ ടു ഇൻസേർട്ട് ആൻഡ് പ്യുവർ ടേബിൾ ആൻഡ് ക്ലിക്ക് ഓൺ ഓക്കെ. സോ അവിടെ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഈ ടെംപ്ലേറ്റിലേക്ക് ഞാൻ എന്താക്കി, ഐറ്റംസ് എടുത്തിട്ട് റോസിലേക്ക് ഇട്ടു, ക്വാണ്ടിറ്റി എടുത്തിട്ട് വാല്യൂസിലേക്ക് ഇട്ടു, അപ്പോൾ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് സ്റ്റാറ്റസ് വന്നു. പക്ഷേ എനിക്കൊരു ടോപ്പ് 5 മൂവ്മെൻറ്റ് ഐറ്റംസ് എനിക്ക് കാണിക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് വേണ്ടത് ജസ്റ്റ് ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുക, ഇവിടെ കണ്ടിട്ട് വാല്യൂ ഫിൽറ്റേഴ്സ് ഉണ്ടോ ക്ലിക്ക് ചെയ്യുക, ടോപ്പ് 10 എടുത്തിട്ട് ഇവിടെ ജസ്റ്റ് 5 ആക്കി കൊടുത്താൽ മതി, ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 5 ഐറ്റംസിൻ്റെ കിട്ടി, ടോപ്പ് 5 മൂവ്മെൻറ്റ് ഐറ്റംസ് അല്ലേ. അത് ഓരോ ഇയർ വൈസിൽ എനിക്ക് കാണിക്കണമെന്ന് വിചാരിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കുന്നു, പ്യുവർ ടേബിൾ അനാലിസിസിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫിൽട്ടർ ഗ്രൂപ്പ് ഉണ്ടാവും, അതിൽ ഇൻസേർട്ട് ടൈം ലൈൻ ഉണ്ടാവും, ക്ലിക്ക് ചെയ്യുക. സോ ഇത് ആക്ച്വലി പ്യുവർ ടേബിളിനെ പറ്റിയുള്ള ഒരു 8 ട്രിക്സ് ഉണ്ട്, അഡ്വാൻസ് ട്രിക്സ് ഉണ്ട്, അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ഞാനത് ഓപ്റ്റ് ചെയ്യുന്നു, ഓക്കെ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ ടൈം ലൈൻ കംപ്ലീറ്റ്ലി കിട്ടി, മന്ത് വൈസും ഇയർ വൈസും കാണാൻ പറ്റും. ആ സെയിം സംഭവം നമ്മൾ ഡാഷ് ബോർഡിൽ ഞാൻ നേരത്തെ കാണിച്ചത് ഇനീഷ്യലി കണ്ടില്ലേ. സോ കംപ്ലീറ്റ് ടൈം ലൈന് കിട്ടി, ഞാൻ റെസ്പെക്റ്റീവ് ടൈം ലൈൻ ഓപ്റ്റ് ചെയ്യുമ്പോൾ ആ ഡാറ്റ മാറുന്നത് കാണാൻ പറ്റും. ഇതിലേക്കൊരു ഗ്രാഫ് വേണമെന്ന് വിചാരിക്കുക, യൂട്യൂബ് അനാലിസിസ് എടുക്കുക, ഇവിടെ ചാർട്ട് എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടൊരു ബാർ ചാർട്ട് ഓപ്റ്റ് ചെയ്ത് വെച്ചു കണ്ടില്ലേ, ഇത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. ഞാൻ അതിനനുസരിച്ച് ഡാറ്റ ഇവിടെ മാറുന്നത് കാണാൻ പറ്റും കണ്ടില്ലേ. അതുപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റും ഇൻവെൻ്ററി സ്റ്റാറ്റസ്, റൈറ്റ്. സോ ഇതിനെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മറ്റുള്ളതും കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ത്രൂ ഔട്ട് ഇയർ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ കാണിക്കുന്ന അല്ലെങ്കിൽ ആ കംപ്ലീറ്റ് പ്രൊഡക്റ്റിന് കാണിക്കുന്ന ഗ്രാഫ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക, പ്യുവർ ടേബിളിൻ്റെ സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യുക ആൻഡ് പേസ്റ്റ് ചെയ്താൽ മതി. ഓൾറെഡി ഒരു സംഭവം ഇവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ സംഭവം തന്നെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സെയിം രീതി തന്നെ നമുക്ക് ഒന്നും കൂടിയും കിട്ടും. ആ ഒരു പ്യുവർ ടേബിള് ഞാൻ ഫിൽട്ടർ ചെയ്യുന്നില്ലായിരിക്കുക, വാല്യൂ ഫിൽറ്റേഴ്സ് പോയിട്ട് ടോപ്പ് 5 ഉള്ളത് ഞാൻ ഒന്നാക്കുന്നില്ല, ബൈ ഡീഫോൾട്ട് എല്ലാ ലിസ്റ്റും കാണിച്ചു. അത് നമുക്ക് വേറൊരു ഗ്രാഫിലേക്ക് മാറ്റാം, സെലക്ട് ചെയ്തിട്ട് പ്യുവർ ടേബിൾ അനാലിസിസ് എടുക്കുന്നു, പ്യുവർ ചാർട്ട് എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ ലൈൻ കൊടുക്കുന്നു, ലൈൻ ചാർട്ടായിട്ട് ഞാൻ ഓക്കെ പ്രസ് ചെയ്തു. സോ ഈ ഒരു കേസിൽ ഞാൻ രണ്ടും മാറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് താഴെ കാണുന്ന ഈ രണ്ട് ചാർട്ടും എങ്ങനെ ഈ ടൈം ലൈനായിട്ട് കണക്ട് ചെയ്യാൻ നോക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ 2018 ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇത് മാത്രമേ മാറുന്നുള്ളൂ കണ്ടില്ലേ, ഇത് മാത്രം. ഇത് രണ്ടും കണക്ട് ചെയ്യണം. ആ ഒരു എക്സിസ്റ്റിംഗ് ടൈം ലൈൻ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിപ്പോർട്ട് കണക്ഷൻസ്. ഇവിടെ പ്യുവർ ടേബിൾ 1 എന്നുള്ളത് മിസ്സായിട്ടുണ്ട്, അതായത് ഇതാണ് ആക്ച്വലി ഇതിൻ്റെ പേര്, പ്യുവർ 3 എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, ഞാൻ അത് ക്ലിക്ക് ചെയ്യുന്നു. സോ ആക്ച്വലി ഇതിന് ഇൻ ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി ഇട്ടതാണ്, അതായത് എങ്ങനെയാണ് ഒരു നെയിമിംഗ് കൊടുക്കുക, എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളത്. കാരണം ഇതുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ ലെങ്ത് കൂടാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ടൈം വേസ്റ്റ് ആക്കുന്നില്ല. അതിന് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇൻ ഡീറ്റെയിൽ വീഡിയോ, പ്യുവർ ടേബിളിൻ്റെ ട്രിക്സും ടിപ്സൊക്കെ. ഓക്കെ, ഞാൻ ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കണ്ടില്ലേ, ഒരേ ടൈമിൽ തന്നെ ഡാറ്റ ഇവിടെ മാറുന്ന ചാണം. ഫസ്റ്റ് ഇതാണ് എന്താ ടോപ്പ് 5 മൂവബിൾ മൂവ്മെൻറ്റ് ഐറ്റംസ്, രണ്ടാമതെന്താ ഓവറോൾ സെയിൽസാണ് കാണിക്കുന്നത്. ഞാനത് എങ്ങനെ സെപ്പറേറ്റ് ഷീറ്റിൽ ഇവിടെ എത്തിച്ചു എന്നുള്ളത് സിമ്പിളാണ്. ഫോർ എക്സാമ്പിൾ ഇത് സെലക്ട് ചെയ്തു, ടൈം ലൈൻ സെലക്ട് ചെയ്തു, കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിക്കുന്നു, രണ്ട് ഡാഷ് ബോർഡും സെലക്ട് ചെയ്തു, കൺട്രോൾ എക്സ് കട്ട് ചെയ്തു, പുതിയ ഷീറ്റിലേക്ക് ഞാൻ മാറ്റുന്നു കണ്ടില്ലേ. എന്നിട്ട് ഞാൻ എന്താക്കി, ആ ഒരു പ്യുവർ ടേബിളിൻ്റെ ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചാൽ മതി, ഹൈഡ് ചെയ്തു. അപ്പം ഇവിടെ കോമൺ ആയിട്ടൊരു ഷീറ്റിൽ വന്നു. അപ്പോൾ നോക്കൂ, ബാക്കെൻഡിൽ ഡാറ്റ ഉണ്ട്, ഹൈഡൻ ആയി കിടക്കുകയാണ്, പക്ഷേ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ സെയിം സംഭവം തന്നെയാണ് ഞാൻ ഇവിടെ നേരത്തെ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ ഇതിലധികം മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് യൂസ് ചെയ്ത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, വീലൊക്കെ ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്, സമ്മിഫ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, പ്യുവർ ടേബിൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, പ്യുവറിന് അഡീഷണൽ ട്രിക്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, പിന്നെ മാക്രോ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 5-6 അഡീഷണൽ ഫീച്ചേഴ്സ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുമായി ബന്ധപ്പെട്ട് ഇൻ ഡീറ്റെയിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലൊക്കെ താഴെട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് അറിയാൻ ചാൻസ് ഇല്ലെങ്കിൽ അതൊന്ന് വെരിഫൈ ചെയ്യുക. അതോടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സാമ്പിൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ ഓൾറെഡി ഞാൻ മാക്രോ ബിൽഡ് ചെയ്ത് വെച്ചോണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് എപ്പോൾ ഓപ്പൺ ചെയ്യാനും മാക്രോ എനാബിൾ ആയി കിടക്കണം. അതുകൊണ്ട് നിങ്ങൾ നോർമലി ഇത് സേവ് ചെയ്യരുത്, സേവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫയലിൽ പോവുക, സേവ് ആസ് ക്ലിക്ക് ചെയ്യുക, ഡെസ്ക്ടോപ്പ് ഓപ്റ്റ് ചെയ്യുന്നു, ഇവിടെ എക്സ്റ്റൻഷൻ ഉണ്ട് സേവ് ആസ് ടൈപ്പ്, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാൻ പറ്റും എക്സൽ മാക്രോ എനാബിൾ പോകും, ഓപ്റ്റ് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്താൽ മതി. അപ്പം എപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്താലും ആ ഡാറ്റ ഫീഡിങ് നമ്മൾ സെറ്റ് ചെയ്ത മാക്രോ ഒക്കെ എനാബിൾ ആയിരിക്കും. നിങ്ങൾ ഒരാൾക്ക് അയച്ചാൽ തന്നെ അവർക്കും വർക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു ഫയലിൽ. സോ എല്ലാവർക്കും ഇത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടാം. എന്തായാലും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.